ആസ്വദിക്കൂ ഓരോ ദിവസവും ജീവിതം സ്വാഗതം പലരും ഇങ്ങനെ പറയുന്നതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതെന്നെ വല്ലാതെ ചൊടിപ്പിക്കുന്നു അഥവാ ഭയങ്കര വിമ്മിഷ്ടം തോന്നുന്നു നിങ്ങൾക്കറിയാമോ നിങ്ങൾ നീരസപ്പെട്ടും വിമ്മിഷ്ടപ്പെട്ടും ജീവിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അസ്വസ്ഥത ഉണ്ടാക്കുന്ന വികാരങ്ങളെ പുറത്താക്കിയിട്ട് ആ സമയത്ത് ദൈവവചനം കേൾക്കാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടതായ പ്രധാനപ്പെട്ട ഒരു സന്ദേശവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ദൈവം സഹായിക്കട്ടെ ചിലർ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ച് വിലമതിപ്പുള്ള ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല എന്നെപ്പോലുള്ള വ്യക്തിത്വമുള്ളവർ ദൈവം കൈകാര്യം ചെയ്യുന്നത് പോലെ പ്രവർത്തിക്കും ഞാൻ എപ്പോഴും ഉന്നത്തിൽ ഉറച്ചിരിക്കും എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലത്ത് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉന്നം നട്ടുകൊണ്ടിരിക്കാറുണ്ട് അതിൽ ഒരു പങ്ക് എൻ്റെ സ്വാർത്ഥതയ്ക്കുണ്ടായിരുന്നു ദൈവം എന്നെ ഈ വലിയ ശുശ്രൂഷ ചെയ്യാൻ വിളിച്ചു ഞാൻ ആ ശുശ്രൂഷയിൽ ഉന്നം വെച്ചിരുന്നു ഞാൻ എത്തേണ്ടടുത്ത് എത്താൻ എന്നെ സഹായിക്കാത്തവരുമായി കുഴപ്പമുണ്ടാക്കാൻ എന്നെ കൊണ്ട് സാധിക്കില്ല ഈ ലോകത്തിൽ അത് ഫലിച്ചേക്കാം പക്ഷെ ദൈവരാജ്യത്തിൽ അത് ഫലിക്കില്ല കാരണം നിങ്ങൾ ജനങ്ങളോട് മോശമായി പെരുമാറുമ്പോഴാണ് ദൈവത്തിന് സഹിക്കാൻ സാധിക്കാതെ പോവുക അവൻ നമ്മെ എല്ലാവരെയും സ്നേഹിക്കുന്നു ഒരു കാര്യത്തിന്മേൽ മാത്രം നോട്ടമുള്ളവരെയല്ല ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ആത്മീക നേതാക്കന്മാർ തങ്ങളുടെ അധികാരത്തിൻ്റെ കീഴിലുള്ളവരോട് മര്യാദകേടായി കേടായി പെരുമാറുന്നത് കാണുമ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു ദൈവം എന്നെ നേതൃത്വത്തിനായി അഭിഷേകം ചെയ്തു പക്ഷേ ഞാൻ മറ്റ് ജനങ്ങളെക്കാൾ ഒട്ടും തന്നെ മികച്ചവളല്ല ചില എക്സിക്യൂട്ടീവ്സും നേതാക്കന്മാരും അവരുടെ ലക്ഷ്യത്തിൽ ഉന്നം നട്ടുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങളെ ജനങ്ങളെ കൊണ്ട് പൂർത്തീകരിക്കുന്നു പക്ഷെ അവർ ജനങ്ങളെ സ്നേഹിക്കുകയോ ദൈവത്തെ വിശ്വസിക്കുകയോ ചെയ്തില്ല ചില സ്ത്രീ പുരുഷന്മാർ വിജയം ഉണ്ടാക്കുന്നതിൽ ബിസിയാണ് അവർ വീട്ടിലുള്ള സ്വന്തം അംഗങ്ങളുടെ സഹായത്തിനുള്ള കരച്ചിൽ കേൾക്കാൻ ഒരിക്കലും സന്നദ്ധരാകുന്നില്ല യേശയ വൻപത്തെട്ട് പറയുന്നു നിങ്ങളുടെ രക്തവും ജടവുമായവരുടെ ആവശ്യങ്ങൾ ഒരിക്കലും മറക്കരുത് നമ്മുടെ വിളിയിൽ ഉന്നം വെച്ചിരിക്കുന്നതിലും നമ്മുടെ സ്വപ്നത്തിലും വെളിപ്പാടിലും പുതിയ ബിസിനസ്സിലും ഉന്നം വയ്ക്കുന്നതിലും ബിസിയായിരിക്കുമ്പോൾ അതുപോലെ നമ്മുടെ ജോലിയിലും നമ്മുടെ തൊഴിലിലും അതിലും ഇതിലും മറ്റ് പലതിലും വേറെ ചിലതിലും ഉന്നം വെച്ചിരിക്കുമ്പോൾ സാത്താൻ നമുക്ക് നേരെ വരുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമ്മെ വലിച്ചിഴക്കാതിരിക്കാൻ ഉന്നം വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് ചുറ്റുമുള്ളവരുടെ യഥാർത്ഥത്തിലുള്ള ആവശ്യങ്ങൾ കേൾക്കാനും അവരെ സഹായിക്കാനും സന്നദ്ധരാവണം കാരണം നാം കൂടുതലായി ഉന്നം വെച്ചാൽ നമ്മുടെ ദാമ്പത്യ ജീവിതം നശിക്കും നമ്മുടെ കുടുംബവും നശിക്കും ഞാൻ പറയുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടോ അതുകൊണ്ടാണ് എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത് എപ്പോഴാണ് തിരസ്കരിക്കേണ്ടതെന്ന് യേശുവിനറിയാമായിരുന്നു എന്ന വസ്തുത ഞാൻ വെളിവാക്കുന്നത് നമ്മുടെ യാത്രയെക്കുറിച്ച് നാം ബോധവന്മാരായിരിക്കണം ചില വ്യക്തികൾ ലക്ഷ്യത്തിൽ ഉന്നം നട്ടുകൊണ്ടിരിക്കുക ആരെങ്കിലും തടസ്സമുണ്ടാക്കിയാൽ അവർക്ക് ഭയങ്കര ദേഷ്യം തോന്നും അതുപോലെ ജനങ്ങൾ വേഗം നടക്കാതിരുന്നാലും എന്തെങ്കിലും തെറ്റ് ചെയ്താലും കോപിക്കും ചിലരെ എളുപ്പം ദിശ ധരിക്കാനാവും അവർക്കൊരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാനാവില്ല അവർക്ക് ജീവിതത്തിൽ ഒരു നേട്ടവും ഉണ്ടാവില്ല കാരണം സാത്താൻ ശ്രദ്ധ വ്യതിചലിപ്പിക്കുന്നതിൽ നിപുണനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തടസ്സമുണ്ടായിട്ടുണ്ടോ അഥവാ ഏകാഗ്രത നശിച്ചിട്ടുണ്ടോ ദൈവസന്നിധിയിൽ അഞ്ചു മിനിറ്റ് നിശബ്ദമായിരിക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് നിങ്ങൾക്ക് അറിയാമോ ചൊറിച്ചിൽ വരും ബാത്റൂമിൽ പോകണമെന്ന് തോന്നലുണ്ടാവും ഞാൻ ദൈവസന്നിധിയിൽ നിശബ്ദമായി നിശബ്ദമായിരിക്കാൻ ശ്രമിച്ചാൽ പത്ത് മിനിറ്റിനിടയ്ക്ക് എനിക്ക് മൂന്ന് പ്രാവശ്യം ബാത്റൂമിൽ പോകണമെന്ന് തോന്നാറുണ്ട് ഫോൺ അടിക്കുന്നു പിന്നെ ആരെങ്കിലും വാതിൽകൾ മുട്ടും നിങ്ങൾ പറയും അതെ എനിക്ക് എപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് നമ്മുടെ ശ്രദ്ധ എളുപ്പത്തിൽ വ്യതിചലിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായി വൃത്തികെട്ട ഫോൺ ഓഫ് ചെയ്ത് വെക്കൂ സെൽഫോൺ ഇല്ലാതിരുന്നപ്പോൾ നാം ജീവിച്ചിരുന്നില്ലേ കുറെ നേരം നമ്മെ ആർക്കും കിട്ടാത്ത സമയത്തെക്കുറിച്ച് ഓർമ്മയുണ്ടോ അത് എത്ര മഹനീയമായിരുന്നു എന്നാൽ ഇന്ന് വീട്ടിൽ നിന്ന് പത്ത് മിനിറ്റ് പുറത്തു പോകുമ്പോൾ സെൽഫോൺ മറന്നുപോയാൽ വേഗം വീട്ടിൽ ചെന്ന് ഫോൺ എടുക്കണം ദൈവമേ ആരെങ്കിലും എന്നെ വിളിച്ചാലോ ഞാൻ പ്രധാനപ്പെട്ടവളാണ് എന്നെ ആരെങ്കിലും വിളിച്ചിട്ട് കിട്ടാതെ പോയാലോ ഈ ലോകം താഴെ വീണു പോവില്ലേ സെൽഫോൺ നമ്മെ സത്യത്തിനുപരി ഏറ്റവും പ്രധാനപ്പെട്ടവരാക്കി മാറ്റിയിരിക്കുന്നു നമ്മുടെ ശ്രദ്ധ ധരിക്കാൻ സാത്താൻ വളരെ ഇഷ്ടമാണ് എബ്രായർ പന്ത്രണ്ട് ഒന്ന് രണ്ട് പറയുന്നു ഒരിക്കലും നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിക്കാതിരിക്കാൻ നോക്കുവിൻ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് അതിൻ്റെ നേരെ പകച്ചു നോക്കാതെ യേശുവിൽ ഉന്നം അവനാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ രചയിതാവും സമാപ്തം കുറയ്ക്കുന്നതിനും ഇപ്പോൾ ഒരുതരം ക്രമക്കേടുണ്ട് ജനങ്ങൾ അതിനെ ശ്രദ്ധയില്ലായ്മ കാരണം ഉണ്ടായിട്ടുള്ള ക്രമക്കേടെന്നാണ് വിളിക്കുന്നത് എനിക്ക് ജീവിതകാലം മുഴുവനും വ്യത്യസ്തമായ പ്രശ്നങ്ങളുള്ള രണ്ട് മക്കളുണ്ട് രണ്ടാമത്തവർക്ക് ഇരട്ട കുട്ടികളാണ് ജനിച്ചത് ഒരാളേക്കാൾ മറ്റൊരാളെ നോക്കുന്നത് ഭയങ്കര കഠിനമായിരുന്നു നിങ്ങൾക്കും ഇതുപോലൊരു പ്രശ്നമുണ്ടെങ്കിൽ ടി വി പ്രേക്ഷകർക്കാർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്കൊരു കാര്യത്തിലും ലക്ഷ്യം വയ്ക്കാൻ സാധിക്കില്ലെന്ന് കരുതി നിങ്ങൾ ക്ഷീണിതരാവരുത് ഇന്ന് നിങ്ങൾക്ക് ചുമതലകൾ ഉണ്ടെങ്കിൽ ലക്ഷ്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാൻ അർത്ഥമില്ല ആദ്യമായി ദൈവം സൗഖ്യം നൽകുമെന്ന് വിശ്വസിക്കണം രണ്ടാമതായി നിങ്ങൾക്ക് വേണ്ട സഹായം ലഭിക്കുമെന്നും ആരോഗ്യം സൂക്ഷിക്കാൻ സഹായങ്ങളുണ്ട് ആതുര ശുശ്രൂഷ സഹായങ്ങൾ ഇന്നുണ്ട് പക്ഷേ നിങ്ങൾ ജീവിതകാലം മുഴുവനും ലക്ഷ്യത്തിൽ ഉന്നം വെക്കാതിരിക്കാനും ഉന്നം വെക്കാൻ സാധിക്കില്ലെന്ന് വിശ്വസിപ്പിക്കാനും സാത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും കാരണം നിങ്ങൾ ലക്ഷ്യത്തിൽ ഉന്നം നട്ടില്ലെങ്കിൽ ഒന്നും നേടാൻ സാധിക്കില്ല നിങ്ങൾ ഓരോ ദിവസവും വരെ അത്രയും അസ്വസ്ഥരായിക്കൊണ്ടിരിക്കും നിങ്ങളുടെ അൻപതോളം പ്രോജക്ട്സ് മുഴുമിപ്പിക്കാതെ നാലുപാടും കിടക്കും കിടക്കാനുള്ള സമയമാവുന്നതിനേക്കാൾ നമ്മെ അസ്വസ്ഥരാക്കുന്ന മറ്റൊന്നും തന്നെയില്ല കാരണം നാം തളർന്ന് അവശരാകുന്നു കാരണം നാം ചെയ്ത ഒരു കാര്യത്തെ കുറിച്ച് ആരോടും പറയാൻ സാധിച്ചില്ലെന്നതാണ് നിങ്ങൾ ഉന്നം നട്ടിരിക്കണം എൻ്റെ ശുശ്രൂഷയുടെ ആദ്യകാലങ്ങളിൽ ഇതുപോലെ ലക്ഷ്യത്തിൽ ഉന്നം നട്ടിരിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആദ്യമായി പഠിച്ചത് ഓർക്കുന്നു ഞാൻ ഓർക്കുന്നുണ്ട് രാവിലെ ഞാൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കും എൻ്റെ പ്രസംഗ കാസറ്റുകൾ കേൾക്കും അല്ലെങ്കിൽ പാട്ടുകൾ പിന്നീട് ഞാൻ കിടക്ക തട്ടിവിരിക്കും ഞാൻ ജോലി പകുതി ചെയ്തു ഫോൺ അടിക്കുന്ന ശബ്ദങ്ങൾക്കും അപ്പോൾ അതെടുക്കാനായി അങ്ങോട്ട് ഓടും ഫോൺ തിരിച്ചുവെച്ച ശേഷം ഞാൻ അടുക്കളയിൽ ഡിഷ് വാഷറിൽ പാത്രങ്ങൾ ഇടാൻ ചെല്ലും അപ്പോഴാണ് ഫ്രീസറിൽ നിന്ന് ഡിന്നറിന് ഇറച്ചി പുറത്തെടുത്ത് വെക്കണമെന്ന് ഓർമ്മ വരിക അങ്ങനെ ഞാൻ ഡിഷ് വാഷറിൽ തുറന്ന് വെച്ച് താഴേക്കൂടി പോകും ഫ്രിഡ്ജിൽ നിന്ന് ഇറച്ചി പുറത്തെടുക്കും അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഴുക്ക് തുണികൾ കാണും ഞാൻ ഉടനെ അലക്കാൻ തുടങ്ങും ഇറച്ചിയുടെ കാര്യം മറക്കും എന്നിട്ട് ഞാൻ മുകളിലേക്ക് തിരിച്ചു പോകും അപ്പോഴാണ് പോസ്റ്റ് ഓഫീസിൽ പോകാനുള്ളത് ഓർക്കുക ഞാൻ ഉടനെ കാറിൽ കയറും അപ്പോൾ വീണ്ടും ഫോൺ അടിക്കും ഞാൻ ഫോൺ എടുത്ത് സംസാരിക്കാൻ ഓടും ഇത് കേൾക്കുന്നുണ്ടോ അപ്പോഴേക്കും ഡേവ് വീട്ടിലെത്തും ഞാൻ ഇങ്ങനെ ആയിട്ടുണ്ടാവും നീ ഇന്ന് എന്താണ് ചെയ്തത് ഓ ഞാനോ എനിക്കറിയില്ല പക്ഷെ എനിക്ക് വല്ലാത്ത ക്ഷീണം നിങ്ങൾക്കിത് കേട്ട് പരിചയമുണ്ടോ നാം ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള മാസ്റ്റർ ബിരുദം നേടണം എന്നിട്ട് അത് പൂർത്തിയാക്കാനായി പരിശ്രമിക്കണം ചിലർക്ക് അതിനൊരു ലിസ്റ്റ് തയ്യാറാക്കേണ്ടി വന്നേക്കാം പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്യാനായി ഉന്നം വയ്ക്കുക നിങ്ങളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കാൻ വേണ്ടി സാത്താൻ തന്നാൽ ആവുന്നതെല്ലാം ചെയ്യും മാർക്കോസ് നാലെടുക്കൂ ദൈവം നിയന്ത്രകനാണ് ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും എപ്പോഴും ചെയ്യാൻ കഴിയാതെ പോയാൽ അത് പിന്നീട് ഓർമ്മയുണ്ടാവില്ലെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ കടക്കുമ്പോൾ നാം ഭയപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ബൈബിൾ പറയുന്നു ദൈവം നാം ഓർക്കേണ്ടതായ എല്ലാ കാര്യങ്ങളും നമ്മെ തക്ക സമയത്ത് ഓർമ്മിപ്പിക്കുമെന്ന് നാം ഓർക്കേണ്ടതായ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ ദൈവത്തെ വിശ്വസിക്കണം കുറഞ്ഞപക്ഷം നിങ്ങൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു പേപ്പറോ പാഡോ മേശപ്പുറത്ത് വെച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഓർമ്മ വരുമ്പോൾ ഉടനെ അത് അതിൽ എഴുതി വയ്ക്കുക പക്ഷേ അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിട്ട് അത് ചെയ്യാനായി ഓടരുത് കാരണം അസ്വസ്ഥതയും പിരിമുറുക്കവും അവസാനിപ്പിക്കുക ഇന്ന് നാം അതിൽ നിന്ന് വിമോചിതരാവുകയാണെന്ന് നമുക്കറിയാം ആമേൻ ശ്രദ്ധയുടെ വ്യതിചലനവും തടസ്സവും മാർക്കോസ് നാല് പതിനേഴ് അതിൽ വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നതായി പറയുന്നു പതിനാലാം വാക്യം ഇങ്ങനെ പറയുന്നു വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു വചനം വിതച്ചിട്ട് വഴിയെരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ നിന്ന് വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു അവനത് ശ്രദ്ധ വ്യതിചലിപ്പിച്ചിട്ടാണ് ചെയ്യുന്നത് ശ്രദ്ധ വ്യതിചലിപ്പിച്ചിട്ട് ചെയ്യുന്നു നീരസത്തിൽ ഉടയും അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവരെങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടത് വചനം കേട്ടിട്ട് ഇഹലോകത്തിന്റെ ചിന്തകളും ധനത്തിന്റെ വഞ്ചനയും മറ്റു വിഷയമോഹങ്ങളും അകത്തു കടന്ന് വചനത്തെ ഞെരുക്കി നിഷ്ഫലമാക്കി തീർക്കുന്നതാകുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വിതച്ച വചനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാത്താൻ നമ്മെ സമ്മതിക്കില്ല വചനം പറയുന്നു നിങ്ങൾ സത്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനും പഠിക്കുന്നതിനും അനുസരിച്ച് തക്കതായുള്ള വറിവും ജ്ഞാനവും നിങ്ങളുടെ ഉള്ളിലേക്ക് തിരിച്ചു വരും എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് എന്നെ കേൾക്കുന്നത് നല്ലതാണ് പക്ഷേ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പ്രസംഗിക്കുന്ന ഈ വചനത്തിൽ നിന്ന് പുത്തൻ ഉണർവ് ലഭിക്കണമെങ്കിൽ ഞാൻ തന്ന ആത്മീക ഭക്ഷണം നിങ്ങൾ കുറച്ചുനേരം നന്നായി ചവച്ചരയ്ക്കണം നിങ്ങൾ ഒരു വ്യക്തിയുടെ കൂടെ ആഹാരം കഴിക്കാൻ പോയി അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് ഈ സന്ദേശത്തെക്കുറിച്ച് പറയുന്നതാണ് ഏറ്റവും നല്ലത് അതിനെക്കുറിച്ച് വാസ്തവത്തിൽ നിങ്ങൾ സംസാരിക്കണം അതിനെക്കുറിച്ച് ചിന്തിക്കണം അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കണം ശരി നമ്മുടെ സമാധാനത്തെ മോഷ്ടിക്കാൻ സാത്താൻ എന്തൊക്കെയാണ് ഉപയോഗിക്കാറ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സമാധാന മോഷ്ടാക്കലുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഞാൻ ധീർത്തിപ്പാട് കാണിച്ചാൽ സാധാരണ അത് ശരിയല്ല അതുകൊണ്ട് എനിക്ക് എപ്പോഴും വക്കത്ത് പിടിച്ചു തൂങ്ങിക്കൊണ്ട് ധൃതിപ്പാട് കാണിക്കാനാണ് ഇഷ്ടം എന്നാൽ നന്നായിരിക്കാനും വേഗത കാണിക്കാനും ഞാൻ പഠിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് ശരിയായി പ്രവർത്തിച്ചില്ല അതുകൊണ്ട് ധൃതിപ്പാട് മതിയാക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ കാരണം അതെനിക്ക് സമാധാനത്തിൻ്റെ മോഷ്ടാവാണ് ഇനി എന്റെ സമാധാനത്തെ മോഷ്ടിക്കാൻ സാത്താനെ സമ്മതിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ ഞാൻ അതിനിരുന്ന് ചിന്തിക്കണം എന്റെ കൂടെ ഞാൻ ഒരു സമ്മേളനം നടത്തി നിങ്ങൾ ചിലർ സ്വയം ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് ഒരു സമ്മേളനം നടത്തേണ്ടി വരും നീ ഇങ്ങോട്ട് വാ നമുക്കൊന്ന് സംസാരിക്കാം നിങ്ങൾ ഈ മീറ്റിംഗിന് വന്നതിനെക്കുറിച്ച് ഓർത്ത് അഹംഭാവിച്ചുകൊണ്ട് ഇവിടെ നിന്ന് ഇന്നാരും പോവരുത് നിങ്ങൾ നോട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ നാം ഇന്ന് സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ദിവസം ധ്യാനിക്കാൻ സമയമെടുക്കൂ നിങ്ങൾ ചില കാര്യങ്ങളിൽ പിടിവാശിക്കാരാവണം ചിലപ്പോൾ നാം ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗം ചാടും നാം ഞായറാഴ്ച രാവിലെ ഒന്ന് കേൾക്കും ഞായറാഴ്ച രാത്രി മറ്റൊന്ന് കേൾക്കും ആഴ്ച മുഴുവനും ജോയ്സ് വേറെന്തെക്കുറിച്ച് പറയുന്നത് കേൾക്കും നാം ആഴ്ച മധ്യത്തിൽ പള്ളിയിൽ പോകും നാം നാലോ അഞ്ചോ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉപദേശം കേൾക്കും നമുക്ക് ഭയങ്കര അഹംഭാവമാണ് കാരണം നാം വചനങ്ങൾക്ക് താഴെ വരച്ചു വെച്ചിട്ടുണ്ട് ബൈബിളിൽ മുഴുവനും ബ്രാക്കറ്റ്സും സ്റ്റാറും വരച്ചിട്ടുണ്ട് ഹോ എനിക്കിതൊക്കെ അറിയാം ഇല്ല നാം കേൾക്കുന്നത് പ്രകാരം പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് അറിവ് ലഭിക്കുകയുള്ളൂ വെറുതെ കേട്ടാൽ മാത്രം പോരാ അത് പ്രകാരം നാം പ്രവർത്തിക്കുകയും വേണം ഈ പ്രസംഗം കേൾക്കുന്നതിന് മുൻപുണ്ടായിരുന്നതിനേക്കാൾ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ കൂടുതൽ സമാധാനമുണ്ടെന്ന് ഏതാനും ചില മാസങ്ങൾ എങ്കിലും നിങ്ങൾക്ക് പറയാനായില്ലെങ്കിൽ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഫലമുണ്ടാക്കാൻ പോകുന്നില്ലെന്ന് ഉറപ്പാണ് നിങ്ങളുടെ സമയം പാഴാക്കാനോ എന്റെ സമയം പാഴാക്കാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ വന്നതിൽ എനിക്ക് നന്ദിയുണ്ട് കാരണം ഒരു വലിയ ജനക്കൂട്ടം ഓരോ പ്രാസംഗികനെയും ഉന്മേഷപ്പെടുത്തും അതിനെക്കുറിച്ച് എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാൾ എനിക്കിഷ്ടം ഇത് കേൾക്കുന്നതാണ് ഹാവോ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് എനിക്കിത് മനസ്സിലായി ദൈവം നിയന്ത്രകനാണ് എനിക്ക് പഴയതുപോലെയുള്ള വ്യാകുലതയില്ല ഞാൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടുണ്ടാവില്ല പക്ഷെ പണ്ടുണ്ടായിരുന്ന സ്ഥലത്ത് അല്ലാത്തതിന് നന്ദി രൂമേ നിങ്ങളെന്ന് കോൺഫറൻസ് നടത്താൻ വന്നില്ലേ അതോടെ എൻ്റെ ജീവിതം മാറി പക്ഷെ ഞാൻ നിങ്ങളോട് സത്യം പറയട്ടെ നിങ്ങൾ ഇത് അടുത്ത പരിധിയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തു പോയ ശേഷം ആരുടെ കൂടെയെങ്കിലും ആഹാരം കഴിക്കുമ്പോൾ നിങ്ങളുടെ നാറിയ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനവും ഇല്ല നിങ്ങൾ ഇവിടെ വന്നപ്പോൾ പ്രശ്നമുണ്ടായിരുന്നു ആഹാരം കഴിച്ച ശേഷവും അതുണ്ടാവും നിങ്ങൾ വചനത്തെക്കുറിച്ചാണ് സംസാരിക്കേണ്ടത് നമുക്ക് പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ് സംസാരിക്കാൻ ചിന്തിക്കുക സംസാരിക്കാൻ ചിന്തിക്കുക സംസാരിക്കാൻ ചിന്തിക്കുക സംസാരിക്കാൻ ചിന്തിക്കുക സംസാരിക്കാൻ ചിന്തിക്കുക ചിന്തിക്കുക സംസാരിക്കേ ചിന്തിക്കുക മറ്റൊരാളെ തളർത്തും എന്നിട്ട് വേറൊരാളെ കാണും വീണ്ടും ചിന്തിക്കും സംസാരിക്കും ചിന്തിക്കും സംസാരിക്കും ചിന്തിക്കും സംസാരിക്കും ചിന്തിക്കും സംസാരിക്കും എന്നിട്ട് എന്തുകൊണ്ടാണ് എപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കും എന്തുകൊണ്ടാണ് മനസ്സിനകത്ത് വേദന തോന്നുന്നത് എൻ്റെ സന്തോഷം പോയി അത് എങ്ങോട്ടാണ് പോയതെന്ന് എനിക്കറിയില്ല എനിക്ക് സമാധാനമില്ല എനിക്ക് അല്പം സമാധാനം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടായിരുന്നെങ്കിൽ നമുക്കാവശ്യം വിഷ് ബോണല്ല ബാക്ക് ബോണാണ് നമുക്ക് ഞാൻ വർഷങ്ങളോളം ഡേവിനെ നോക്കി പറയാറുണ്ടായിരുന്നു എനിക്ക് അതുപോലെയുള്ള ഒരു വ്യക്തിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഒന്നും ശല്യപ്പെടുത്താൻ അനുവദിക്കാത്ത ഒരു വ്യക്തിത്വം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എല്ലാറ്റിലും എപ്പോഴും ശാന്തത പാലിക്കത്തക്ക ഒരു വ്യക്തിത്വം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ ദൈവം എന്നോട് പറയുന്നതായി തോന്നി നിന്റെ വിഷമം ദൂരെ കളഞ്ഞ് ഒരല്പം ബാക്ക്ബോൺ ഉണ്ടാക്കുക നിവർന്ന് നിന്ന് നേരായത് ചെയ്യാൻ പഠിക്കുക മുന്നോട്ട് കയറി വിജയം കരസ്ഥമാക്കുക വെറുതെ നിന്നുകൊണ്ട് മറ്റുള്ളവർക്കുള്ളത് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് കരുതാതെ അവരത് നേടാൻ ചെയ്ത് അത് ചെയ്യൂ നിങ്ങൾ കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും അസ്വസ്ഥതയും വേദനയുമുള്ള ഒരു സ്ത്രീയായിരുന്നു ഞാൻ എന്നത് തികച്ചും സത്യമാണ് സമാധാനം എന്താണെന്ന് അറിയില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സമാധാനം കിട്ടാൻ ആരംഭിച്ചപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് തികച്ചും സത്യമാണ് എനിക്ക് സമാധാനം കിട്ടാൻ ആരംഭിച്ചപ്പോൾ എനിക്ക് മടുപ്പ് തോന്നി എനിക്ക് വല്ലാതെ തോന്നി തുടങ്ങി കാരണം സമാധാനമില്ലായ്മയായിരുന്നു എന്റെ ശീലം എനിക്ക് സമാധാനം കിട്ടാൻ ആരംഭിച്ചപ്പോൾ ഞാൻ രാത്രി ഉയരത്ത് ചെന്നിരിക്കും ഹലോ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇത് വിചിത്രമായിരുന്നു എനിക്ക് വിഷമമില്ല എനിക്ക് വേദനയില്ല എനിക്ക് ദേഷ്യമില്ല ഞാൻ ഒന്നും കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നില്ല ഓ ദൈവത്തെ വിശ്വസിക്കുന്നു ഞാൻ എന്താണ് എന്നെ കൊണ്ട് ചെയ്യുക ഞാൻ പറയുന്നത് സത്യമാണ് നിങ്ങൾക്കതൊരു ശീലമായി തീരും നിങ്ങൾക്ക് ജീവിതം അതിവേഗം ജീവിക്കുന്നത് ഒരു ശീലമാക്കാം എപ്പോഴും ധൃതിപ്പാടിൽ ജീവിച്ച് തൂങ്ങിക്കിടന്നുകൊണ്ടിരിക്കാം അതിന് നമുക്കൊരു നിശ്ചിത അളവ് സമാധാനം പറയാനുണ്ടായിരിക്കും അതായത് നാം പറയും അതെ എപ്പോഴും എന്റെ മനസ്സിങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കും രാത്രി കിടക്കുമ്പോഴിങ്ങനെ രാത്രി മുഴുവനും എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത് എനിക്ക് ഉറങ്ങാൻ ഭയങ്കര പ്രയാസമായിരുന്നു ഒടുവിൽ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു കിടക്കാൻ പോകുന്നത് വരെ ഞാൻ ബിസിനസ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒന്നുകിൽ ഫോണിൽ സംസാരിക്കും അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നത് വരെ വീട്ടിൽ എന്തെങ്കിലും ബിസിനസ് മീറ്റിംഗ് നടക്കും അതിനുശേഷം എന്നിട്ട് ഉറങ്ങും രാവിലെ എഴുന്നേൽക്കും എനിക്കറിയാതിരുന്നത് എന്താണെന്ന് അറിയാമോ എനിക്കൊരു നിയമമുണ്ടായിരുന്നു ചില നിയമങ്ങൾ നല്ലതാണ് ഞാൻ വൈകുന്നേരം ആറിനോ ഏഴിനോ അത്തരം കാര്യങ്ങൾ ചെയ്യില്ല ഇപ്പോൾ രാത്രി ഞാൻ എന്താണ് ചെയ്യാറു ചെയർ തെറാപ്പി അതെ എനിക്കൊരു വെള്ളച്ചെയർ ഉണ്ട് ഞാൻ പറയും ഞാൻ എൻ്റെ ചെയർ തെറാപ്പി ചെയ്യും ഇന്ന് രാത്രി ഞാൻ പുറത്തു പോവില്ല കാരണം എനിക്ക് ചെയർ തെറാപ്പി ചെയ്യാനുണ്ട് എന്നെ പരിചയമുള്ള ആരും അത് പറയും നിങ്ങൾക്കറിയാമോ ഇതില്ലെങ്കിൽ മറ്റൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് അല്പസമയം വേണം എന്റെ ജീവിതത്തിൽ ശാന്തമായ ഒരു സമയം എനിക്ക് എല്ലാ കാര്യവും ശരിയാക്കി എടുക്കാൻ അല്പം സമയം ആവശ്യമാണ് എനിക്ക് നല്ല ഉറക്കം വേണം നല്ല ഉറക്കം ഉറക്കമില്ലാഞ്ഞാൽ എനിക്ക് വേറൊന്നും ചെയ്യാൻ സാധിക്കില്ല നല്ല ഉറക്കം ഉറക്കമില്ലാഞ്ഞാൽ എനിക്ക് നിരുത്സാഹം തോന്നും ഞാൻ വേറെ എന്താണ് കണ്ടുപിടിച്ചതെന്നോ ഞാൻ ശരിക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നും നമുക്ക് ക്ഷീണം തോന്നിയാൽ എന്ത് ചെയ്യും സാധാൻ എന്തെങ്കിലും അങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ടോ കാരണം നമുക്ക് ക്ഷീണം തോന്നിയാലുടനെ നിങ്ങൾക്കും മറ്റൊരാൾക്കും ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടാക്കാൻ സാത്താൻ ഭയങ്കര എളുപ്പമായിരിക്കും ഇന്നലെ രാത്രി ഞാൻ ശരിക്ക് ഉറങ്ങിയിട്ടേ ഇല്ല ഭയങ്കര ക്ഷീണം തോന്നു ഞാൻ ചെയ്യേണ്ട കാര്യം ചെയ്യാതിരുന്നത് കൊണ്ട് ഈ ലോകത്തുള്ള എല്ലാവരും എന്നെ തനിയെ വിടണമെന്നായിരിക്കും എന്റെ മനോനില ഇതൊരിക്കലും ശരിയല്ല ഇതുപോലൊരു ദിവസം നമുക്ക് ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് എല്ലാവരും ദേവജയെ തന്നെ ഒന്ന് തനിച്ച് വിടാമോ നിങ്ങൾക്കറിയാമോ അങ്ങനെ ഒരിക്കലും സാധ്യമല്ല ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല വർഷങ്ങൾക്ക് മുൻപ് ഒരു ദിവസം രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ കരുതി എൻ്റെ ദൈവമേ എൻ്റെ ഏതോ ഒരു ഹോർമോൺ എഴുന്നേറ്റും മറ്റൊന്ന് കിടക്കയിൽ തന്നെ കിടന്നു എനിക്ക് നൂറ്റഞ്ച് വയസ്സായെന്ന് തോന്നി ഭയങ്കര വേദന എനിക്ക് തോന്നി ഒരു കാപ്പി കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആരും എന്നെ ശല്യപ്പെടുത്താതിരുന്നാൽ നന്നായിരുന്നു ദൈവമേ പ്ലീസ് പ്ലീസ് ദയവുമ ഇന്നാരും എൻ്റെ ശല്യപ്പെടുത്താതെ നൽകോളാം അങ്ങനെ ഞാൻ ഷവറിൻ്റെ അടിയിൽ ചെന്ന് നിന്നു ഞാൻ കുളിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് എൻ്റെ ടവൽ എടുത്ത് ടോയ്ലറ്റിന്റെ സീറ്റിന് മുകളിൽ വെച്ചു ഷവർ ഇവിടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന് ടാപ്പ് തുറന്ന് ഷവറിൻ്റെ അടിയിൽ നിന്നു ഡേ വകത്തേക്ക് വന്നു അദ്ദേഹം ചോദിച്ചു നീ എന്തിനാ ടോയ്ലറ്റിന്റെ സീറ്റിൽ ടവൽ വെച്ചത് എനിക്കത് രസിച്ചില്ല സത്യത്തിൽ ഞാൻ കരുതി ദൈവമൈ ഇന്നൊന്നും നടക്കരുത് പ്ലീസ് ദൈവമൈ കാരണം എന്താണെന്നോ ദൈവൊരു എഞ്ചിനീയർ ആണ് അദ്ദേഹത്തിന് എല്ലാ വസ്തുക്കളും നിശ്ചിത സ്ഥാനത്ത് തന്നെ ഉണ്ടാവണം ബാത്ത് സ്റ്റബിൽ നിന്ന് വീഴാതെ പുറത്ത് കിടക്കേണ്ടത് എങ്ങനെയാണെന്ന് അദ്ദേഹം എനിക്ക് പറഞ്ഞു തരാൻ ശ്രമിക്കുക ഞാൻ ഊതി പിറുപ്പിക്കുകയല്ല എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞാൻ എന്ത് ചെയ്യണമെന്ന് ആരും എനിക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ബാർ ടബിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കറിയാം താങ്ക് യു ഞാൻ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നതാണല്ലോ അത് നീ അവിടെ ടവൽ വെക്കരുത് നീ അവിടെ ടവൽ വെക്കരുത് ഞാൻ ചോദിച്ചു ഞാൻ അവിടെ ടവൽ വെക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പം അദ്ദേഹം പറഞ്ഞു ഷവർ ഇതാ ഇവിടെയാണ് ടവൽ അതാ അവിടെ നീ ഷവറിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങളിത് ചിന്തിച്ചു കാണില്ല പക്ഷെ അദ്ദേഹം ചിന്തിച്ചു നീ ഷവറിൽ നിന്ന് പുറത്ത് കിടക്കുമ്പോൾ നിന്റെ ടവൽ എടുക്കാൻ സാധിക്കില്ല വെള്ളം ഉറ്റിച്ചുകൊണ്ട് നീ ഇങ്ങോട്ട് വരും കാരണം ടവൽ ഇവിടെയല്ലേ ഞാൻ പറഞ്ഞു അതിനെന്താ നമ്മൾ ബാത്റൂമിൻ്റെ അകത്തല്ലേ ഞാൻ കരുതി ദൈവമേ പ്ലീസ് ഇന്ന് പ്രശ്നമുണ്ടാവരുത് എന്തിന് പറയുന്നു ഞങ്ങൾക്ക് ഇരുവർക്കും ടവലിനെ കുറിച്ചൊരു വാക്കുതർക്കം ഉണ്ടായി നിങ്ങൾ ഇവിടെ ഒരു ടവൽ റാക്ക് വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലെ ടവൽ അവിടെ ഞാൻ ടവൽ എടുത്ത് വാതിലിന്റെ മുന്നിലേക്ക് ഒരു ഒറ്റയേറി വെച്ചു കൊടുത്തു ഞാൻ ഒച്ച വെച്ചുകൊണ്ട് ഷവറിന്റെ അടുത്തേക്ക് പോയി ഈ വീട്ടിൽ രാവിലെ ഉറങ്ങി എഴുന്നേറ്റാൽ ഒരു സമാധാനവും ഇല്ലെ നിങ്ങൾക്കിങ്ങനെ ഒരു കുളിയെപ്പറ്റി ഓർമ്മയുണ്ടോ ഞാൻ ദേഷ്യം കൊണ്ട് പല്ല് കടിച്ചു എഴുന്നേറ്റൽ ഉടനെ എനിക്ക് കാപ്പി കുടിക്കണം ആരും എന്നെ ഉപദ്രവിക്കരുത് എനിക്ക് എനിക്കതിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല സാത്താൻ അതുപോലെ ഒരു ദിവസം നിങ്ങൾ വെറുതെ വിടാൻ പോകുന്നില്ല പക്ഷേ എവിടെ നിന്നാണ് ഇതെല്ലാം തുടങ്ങിയത് തലേന്ന് രാത്രിയായിരുന്നു അതിന് തുടക്കം നാം വെറുതെ ജോലിയിൽ മുഴുകിയിരുന്നാൽ വിശ്രമിക്കാൻ എളുപ്പം കഴിഞ്ഞത് വരില്ല കാരണം ഉറങ്ങേണ്ട സമയത്ത് നിങ്ങൾ ഭയങ്കര ബിസി ആയിരുന്നു പിന്നീട് ഉറങ്ങാൻ കിടന്നപ്പോൾ നിങ്ങളുടെ മനസ്സ് ഉറങ്ങിയില്ല നിങ്ങൾക്ക് ഉറക്കം വന്നില്ല നിങ്ങൾ ഉണർന്നപ്പോൾ ഭയങ്കര ക്ഷീണം എല്ലാവരെയും കുറ്റപ്പെടുത്താൻ തോന്നും തെറ്റ് നമ്മുടെ പക്ഷത്താണ് കാരണം നാം ചെയ്യേണ്ട കാര്യം ചെയ്യേണ്ട സമയത്ത് നാം ചെയ്യാതെ പോയതാണ് എനിക്ക് സമാധാനം ഉണ്ടാകുമോ എന്ന് സ്വന്തം ജീവിതത്തിൽ ഞാൻ കണ്ടുപിടിച്ചു ഞാൻ കരുതിക്കൂട്ടി സമാധാനം പുലർത്തും ഇനി വ്യാകുലപ്പെടാൻ നമ്മെ അനുവദിക്കില്ലെന്നും ദൈവമാണ് യഥാർത്ഥത്തിൽ നിയന്ത്രകൻ എന്നും ഉള്ള ഒരു ഉറച്ച തീരുമാനം നാം എടുക്കേണ്ടതാണ് യോഹനൻ പതിനാല് ഇരുപത്തേഴിൽ യേശു പറഞ്ഞു എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകിയിട്ട് പോകുന്നു ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങാൻ അനുവദിക്കരുത് നിങ്ങൾ ശങ്കിക്കാനും പാടില്ല നിങ്ങൾ അസ്വസ്ഥരാവാനും വ്യാകുലപ്പെടാനും അനുവദിക്കാൻ പാടില്ല നിങ്ങൾ ഭയപ്പെടാനും ഭീതിക്കും അജഞ്ചലരാവാനും അസ്വസ്ഥരാവാനും നിരാശപ്പെടാനും അനുവദിക്കരുത് ഇതിനെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു ചുമതലാബോധം ഉണ്ടാക്കും നാം സ്വയ നിയന്ത്രണം പാലിക്കണം എന്ന് ഇത് നമ്മെ പഠിപ്പിച്ചു തരുന്നതാണ് നാം തീരുമാനമെടുക്കണമെന്നും പഠിപ്പിക്കും ഇനി എൻ്റെ ജീവിതം അസ്വസ്ഥതയോടും നിരാശയോടും വ്യാകുലപ്പെട്ടും ഞാൻ ചിലവാക്കാൻ സന്നദ്ധയല്ല പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്നിൽ വസിക്കുന്നുണ്ട് അതെന്റെ സമാധാനമുള്ള ജീവിതം നയിക്കാൻ സഹായിക്കും പക്ഷെ നിങ്ങൾ കരുതി കൂട്ടി സമാധാനം പുലർത്തണം നിങ്ങളുടെ ദിവസേനയുള്ള ജീവിതം നേരെയാക്കണമെങ്കിൽ അത് ദൈവത്തോടൊത്ത് ആരംഭിക്കൂ അവന്റെ വചനത്തിൽ ആരംഭിക്കൂ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കൂ നിങ്ങൾ വർഷങ്ങളോളം പല വർഷങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും ദിവസവും ദൈവവചനം വായിക്കണം ദിവസവും പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്കറിയാമോ നമുക്കത് ചെയ്യാൻ അറിയാമെങ്കിലും പലപ്പോഴും നാം ഇതിന് ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നില്ല ഞാനൊരു ചെറിയ സഹായം നൽകാം ദൈവത്തെ നിങ്ങളുടെ ഷെഡ്യൂൾ പ്രകാരം പ്രവർത്തിപ്പിക്കരുത് നിങ്ങളുടെ ഷെഡ്യൂൾ അവന് വേണ്ടി ഉണ്ടാക്കുക ഞാൻ പല വർഷങ്ങളോളം നിങ്ങൾ പോരാടിക്കൊണ്ടിരിക്കുന്ന അതേ പോർ പോരുതിക്കൊണ്ടിരുന്നു വേദവചനം വായിക്കാനും പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്താൻ ശ്രമിച്ചു കാരണം അതെനിക്ക് ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ദൈവവചനം നമ്മുടെ ആത്മാവിനുള്ള ആഹാരമാണ് നാം ദിവസവും കഴിക്കുന്ന ആഹാരത്തെ പോലെ തന്നെ നാം എപ്പോഴും ദൈവവചനം ഭക്ഷിച്ചു കൊണ്ടിരിക്കണം അതാണ് നമ്മുടെ ആത്മീകമായ പോഷകാഹാരം അത് നമുക്ക് ശക്തി നൽകിക്കൊണ്ടിരിക്കും ദൈവത്തോടൊത്ത് സമയം ചെലവാക്കി അവനെ ബഹുമാനിക്കണം ഓരോ പരിതസ്ഥിതിയെയും അവങ്കലേക്ക് കൊണ്ടുപോയി പ്രാർത്ഥനയിലൂടെ അവനെ ബഹുമാനിക്കണം ഞാൻ അനുയോജ്യമായിരിക്കാനായി വീണ്ടും വീണ്ടും പരിശ്രമിച്ചു ഒടുവിൽ ദൈവം എന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്നതായി തോന്നി എന്നെ നിന്റെ ഷെഡ്യൂളിലേക്ക് കുത്തി കടത്താതെ നിന്റെ ഷെഡ്യൂൾ എനിക്കായി മാറ്റിയാൽ അത് തീർച്ചയായും ശരിയായി പ്രവർത്തിക്കും ദിവസവും ദൈവത്തിന് നിങ്ങളെ കൊണ്ട് ആവുന്നത്ര മുഖ്യത്വം കൊടുക്കുക അത് നിങ്ങളുടെ ദിവസം നേരായി തുടങ്ങാൻ സഹായിക്കും